കോവിഡിന് പിന്നാലെ അവിടെ ഇപ്പോൾ ആശങ്ക പരത്തുന്നത് ഡെങ്കിപ്പനിയൊക്കെയാണ്. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ഒക്കെ തടയാൻ അതീവ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൊതുകുകൾ പെറ്റുപെരുകുന്നത് തടയാൻ അതിന് ഒരു തടയിടുന്നതിന് ജനങ്ങളുടെ സഹകരണം കൂടിയേ തീരൂ. അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുകയാണ്. 4 മാസത്തിനിടെ ജില്ലയിൽ 153 പേർക്കാണ് ഡെങ്കിപ്പനി സംശയിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തത്. 35 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മലയോര മേഖലയായ അയ്യങ്കുന്ന്, നടുവിൽ, ആലക്കോട്, അങ്ങാടിക്കടവ്, പെരിങ്ങോം, പായം പഞ്ചായത്തുകളിലാണ് കൂടുതൽ രോഗബാധിതർ. വേനൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. രോഗബാധ ഉണ്ടായ മേഖലകളിൽ ഫോഗിംഗ്, മരുന്നു തളിക്കൽ, കൊതുകുവല ലഭ്യമാക്കൽ, വീടുകളുടെ പരിസര ശുചീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. അതെ, ഇരിട്ടിയും പിന്നെ ഈ പെരിങ്കം ബ്ലോക്കിൽ, അത് അന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ഡെങ്കു ഫോഗിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം ജില്ലയിൽ 10-ലധികം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. 4 മാസത്തിനിടെ 40 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. തളിപ്പറമ്പ്, ഏഴോം പ്രദേശങ്ങളിലാണ് കൂടുതൽ രോഗബാധിതർ. ആശങ്ക വേണ്ടെന്നും ജനങ്ങൾ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.